നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഫസ്റ്റ് ബെല്ലടിച്ച് പ്രവേശനോത്സവവും തകൃതിയായി നടന്നു കഴിഞ്ഞു. വിദ്യാഭ്യാസം അതിൻ്റെതായ രീതിയിൽ ഒരുപക്ഷെ പഴയതുപോലെ സാധിക്കുന്നില്ല എങ്കിൽ പോലും ഡിജിറ്റൽ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ സമൂഹവും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിലെ ഈ ഡിജിറ്റൽ സാധ്യതകൾ എല്ലാവരിലേക്കും എത്തുന്നുണ്ടോ, എല്ലാ കുട്ടികൾക്കും അതിൻ്റെ സാധ്യത പ്രയോജനപ്പെടുത്താനാകുന്നുണ്ടോ എന്നീ ചോദ്യങ്ങൾ സജീവ ചർച്ചയായിരുന്നു. അവിടെ 20% കുട്ടികൾക്ക് ഇപ്പോഴും ഡിജിറ്റൽ സാധ്യതകൾ, ഓൺലൈനിൻ്റെ സാധ്യതകൾ അപ്രാപ്യമാണ് എന്നുള്ള ചർച്ചകൾ പല വിദഗ്ധരും മുന്നോട്ട് വച്ചിരുന്നു. എന്തിന്, കഴിഞ്ഞ ബജറ്റിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ചില കാര്യങ്ങളിൽ ഊന്നൽ നൽകുമ്പോൾ പോലും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ വലിയ മാതൃകകളൊക്കെ നമ്മുടെ മുന്നിൽ ഉള്ളപ്പോഴും മാറിയ സാഹചര്യത്തിനനുസരിച്ചുള്ള വിദ്യാഭ്യാസത്തിനനുസരിച്ച് കുറെ കൂടി ചെയ്യേണ്ടതുണ്ട് എന്നുള്ള വിമർശനങ്ങളും നിലപാടുകളും ഉയർന്നു വന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇപ്പോഴതാ കേന്ദ്ര നേതൃത്വം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ചില കാര്യങ്ങൾ, പല ഇടപെടലുകളും ഉണ്ടാകുന്നു. അത് കശ്മീർ വിഷയത്തിൽ മാത്രമല്ല, അങ്ങ് കേരളത്തിൽ കാട്ടാക്കടയിൽ ഒരു സംഭവം നടന്നാലും സമാനമായി തന്നെ അതിവേഗത്തിലുള്ള ഇടപെടലുകൾ പ്രധാനമന്ത്രിയും കേന്ദ്രവും നടത്തുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പ്രധാനമന്ത്രിയോട് ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരുവനന്തപുരം സ്വദേശിയായ 7-ാം ക്ലാസ്സുകാരി ദക്ഷിണ ഒരു കത്ത് എഴുതി. ആ കത്ത് ലോക്ക്ഡൌൺ സമയത്ത് വലിയ ചർച്ചയുമായിരുന്നു. ഇപ്പോഴതാ ദക്ഷിണയുടെ ഇന്റർനെറ്റ് ഇല്ല എന്ന പ്രശ്നത്തിന് അതിവേഗത്തിൽ പരിഹാരം കണ്ടിരിക്കുകയാണ് കേന്ദ്രം. തങ്ങളുടെ ഗ്രാമത്തിൽ മൊബൈൽ ടവർ സ്ഥാപിക്കണമെന്നായിരുന്നു കത്തിലെ ആവശ്യം. ഈ ആവശ്യം നിറവേറ്റുകയാണ് റിലയൻസ് ജിയോ. തിരുവനന്തപുരം കാട്ടാക്കട താലൂക്കിലെ ആടുവല്ലി ഗ്രാമത്തിലാണ് ദക്ഷിണ താമസിക്കുന്നത്. സ്ഥലത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ദക്ഷിണ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയത്. പഠനം ഓൺലൈൻ ആയതോടെ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ കുട്ടികൾക്ക് സാധിച്ചിരുന്നില്ല പൂർണ്ണമായും. കാരണം ഈ ഒരു സാങ്കേതിക പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ താങ്കളുടെ പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നും ടവർ സ്ഥാപിക്കാൻ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും ദക്ഷിണ കത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. തങ്ങളുടെ ഗ്രാമത്തിൽ ടവർ സ്ഥാപിക്കുന്നതിനായി പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷൻ നിരവധി തവണ BSNL-നെയും മറ്റ് സ്വകാര്യ മൊബൈൽ കമ്പനിയെയും സമീപിച്ചിരുന്നു. അവസാനം മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിനായി ഒരു സ്വകാര്യ കമ്പനി അസോസിയേഷനുമായി കരാറിലും ഒപ്പിട്ടു. എന്നാൽ ഇക്കാര്യത്തിൽ കമ്പനി തുടർ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നും ദക്ഷിണ കത്തിലൂടെ പറഞ്ഞിരുന്നു. എന്നാൽ പ്രാദേശിക അധികാരികളിൽ നിന്ന് അനുമതി നേടുന്നതിൽ കാലതാമസമുണ്ടായതിനാൽ കരാറിലേർപ്പെട്ട കമ്പനി പിന്മാറുകയായിരുന്നു. നമ്മളെന്ന് ഓർക്കണം, ഈ ഒരു കൊറോണ പ്രതിസന്ധി കാലത്ത് മലയോര മേഖലകളിലടക്കം, ആദിവാസി മേഖലകളിലടക്കം, ഒറ്റപ്പെട്ട മേഖലകളിലടക്കം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന്റെ സാധ്യത എത്തിക്കുക എന്നൊരു വലിയ ചോദ്യം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് മുന്നിലുണ്ട്, സംസ്ഥാന സർക്കാരിന് മുന്നിലുണ്ട്. അവിടെയാണ് 20% പേർക്ക് ഇപ്പോഴും ഇത്തരം സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ള ആശങ്കകൾ വിദ്യാഭ്യാസ വിദഗ്ധർ കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്നോട്ട് വെച്ചത്. അവിടെയാണ് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ വിദ്യാർത്ഥിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പ്രാദേശിക അധികാരികളിൽ നിന്നും അനുമതി നേടുന്നതിൽ കാലതാമസമുണ്ടായതിനാൽ കരാറിലേർപ്പെട്ട കമ്പനി പിന്മാറേണ്ടി വരുന്നു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതായിരുന്നു കത്തിലൂടെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ദക്ഷിണയെ പറഞ്ഞേൽപ്പിച്ചത്. ഏതായാലും ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം ഇക്കാര്യം ദക്ഷിണയെ അറിയിച്ചിട്ടുണ്ട്. മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ടവർ സ്ഥാപിക്കാൻ റിലയൻസ് ജിയോ തയ്യാറാവുകയായിരുന്നു. പ്രധാനമന്ത്രി നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം ഇടപെട്ടതും പ്രശ്നത്തിന് ഉടൻ പരിഹാരമായതും. ഇതിനായി ദക്ഷിണയുടെ പ്രദേശം ജിയോ സന്ദർശിക്കുകയും സ്ഥലം ഏറ്റെടുക്കുകയും ചെയ്തു. ഏതായാലും ദക്ഷിണയ്ക്കും സുഹൃത്തുക്കൾക്കും ഇനി ക്ലാസുകൾ നഷ്ടപ്പെടില്ലെന്ന് റിലയൻസ് വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ സജീവ ചർച്ചയായ കശ്മീരി പെൺകുട്ടിയുടെ നിലപാടുകളായിരുന്നു. ആ ചെറിയ പെൺകുട്ടി തന്റെ ഒരു വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. കശ്മീരി ഭരണകൂടം അത് അതിവേഗത്തിൽ ഇടപെടുന്നു. പ്രധാനമന്ത്രിയോട് പങ്കുവച്ച കാര്യങ്ങൾ കശ്മീരി ഭരണകൂടം ഏറ്റെടുത്ത് അതിവേഗത്തിൽ പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കുന്നതും രാജ്യം പ്രവേശനോത്സവ ദിവസങ്ങളിൽ കണ്ടതാണ്. അതായത് കുട്ടികൾ ചെറിയ കുട്ടികളാണ്, അതുകൊണ്ട് തന്നെ ചെറിയ ക്ലാസ്സിലുള്ളവർക്കൊക്കെ ഇത്രയും എഴുതാനും പഠിക്കാനും എന്തിനാണ് കൊടുക്കുന്നത് എന്നൊരു ചോദ്യമാണ് പെൺകുട്ടി പ്രധാനമന്ത്രിയോട് ചോദിച്ചത്. അപ്പോൾ 6 വയസ്സുള്ള ആ കശ്മീരി പെൺകുട്ടിയുടെ ആ വീഡിയോ നിമിഷ നേരം കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതും പിന്നാലെ അധികാരികൾ അതിവേഗത്തിൽ ഇടപെട്ടതും രാജ്യം കണ്ടതാണ്. പരാതി ശ്രദ്ധയിൽപ്പെട്ട ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ജനറൽ മനോജ് സിൻഹ ഇത് പരിഹരിക്കാനുള്ള അടിയന്തര നടപടികളും തുടങ്ങിയിരുന്നു. കുട്ടികളുടെ പഠനഭാരം കുറയ്ക്കാനുള്ള പദ്ധതി 48 മണിക്കൂറിനുള്ളിൽ നൽകാനാണ് വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കേരളത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന് മുന്നിൽ ഒരുപാട് ചോദ്യങ്ങളും വെല്ലുവിളികളും വരും ദിവസങ്ങളിൽ ഉയർന്നു വന്നേക്കാം. ഫസ്റ്റ് ബെൽ 2.0 എന്ന് പറഞ്ഞ ആഘോഷത്തോടെ തുടങ്ങിയെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലെ പല നിരീക്ഷകരും പങ്കുവെക്കുന്നത് പോലെ എല്ലാവരിലേക്കും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഡിജിറ്റൽ ഓൺലൈൻ ക്ലാസ്സുകൾ എത്തുമ്പോൾ മാത്രമാണ് അത് അതിൻ്റെ അർഹിക്കുന്ന രീതിയിൽ എത്തുക. പക്ഷേ ഇവിടെ ആ 20% ഒരു ചോദ്യചിഹ്നമാണെങ്കിൽ സംസ്ഥാന സർക്കാർ ആ വെല്ലുവിളി ഏറ്റെടുത്ത്
അത് എങ്ങനെ പരിഹരിക്കുമെന്നൊരു ചോദ്യം കൂടി വരും ദിവസങ്ങളിൽ ഉയർന്നു വന്നേക്കാം. ഏതായാലും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പരാതി പറയുന്നവരോട് അല്ലെങ്കിൽ ഫോൺ വിളിക്കുമ്പോൾ തത്സമയ ഫോണിൻ പരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഫോൺ വിളികളിലൂടെ കുട്ടികൾ തങ്ങളുടെ ആശങ്കകൾ പങ്കുവെക്കുമ്പോൾ അവർക്ക് നേരിട്ടെത്തി ഫോൺ നൽകാൻ നടത്തുന്ന വലിയ ശ്രമങ്ങൾ അതൊക്കെ കൈയടിക്കേണ്ടതാണ്. പക്ഷേ എല്ലാവരിലേക്കും എപ്പോൾ ഇതെത്തും എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഇനി അവശേഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.